CPM സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ മാസം അവസാനത്തോടെ നടക്കും. ശൈലജ ടീച്ചറും തോമസ് ഐസക്കും വിജയരാഘവനും എളമരം കരീമും മത്സരിക്കും. ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയതോടെ എത്രയും വേഗം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് പ്രഖ്യാപനം നടത്താനാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ധാരണയായത്. ഈ മാസം അവസാനത്തോടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. ജില്ലകളിൽ നിന്ന് സ്ഥാനാർത്ഥി പട്ടിക ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കിട്ടിയതിനു ശേഷമായിരിക്കും സംസ്ഥാന നേതൃത്വം വിശദമായ ചർച്ചകളിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചില പേരുകൾ ചർച്ചയ്ക്ക് വന്നിരുന്നു. സംസ്ഥാന നേതൃത്വത്തിൻ്റെ താല്പര്യം കൂടി പരിഗണിച്ചുള്ള പട്ടികയായിരിക്കും ജില്ലകളിൽ നിന്ന് എത്തുകയെന്നും ഏറെക്കുറെ ഉറപ്പായി. പാർട്ടി മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ആലോചന തുടങ്ങാൻ ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകി. 2 ദിവസത്തിനുള്ളിൽ സാധ്യതാ പട്ടിക നൽകണം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും ചേരുന്നത്. കണ്ണൂരിൽ KK ശൈലജയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശം പാർട്ടിയിൽ സജീവമാണ്. എന്നാൽ MLA മാരെ മത്സരിപ്പിക്കണമോ എന്ന കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. KK ശൈലജ ടീച്ചർ നിയമസഭയിൽ എത്തിയത് CPM ഉറച്ച മണ്ഡലമായ കൂത്തുപറമ്പിൽ നിന്നായതുകൊണ്ട് തന്നെ അവർ മത്സരിക്കുന്നത് കൊണ്ട് വലിയ കോട്ടമൊന്നും ഉണ്ടാകില്ലെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ്റെ പേര് ഉയർന്നുവെങ്കിലും അദ്ദേഹം മത്സരിക്കാനില്ലെന്ന് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ AK ബാലൻ ആലത്തൂരിൽ സ്ഥാനാർത്ഥിയായേക്കും. പത്തനംതിട്ടയിൽ ഡോക്ടർ TM തോമസ് ഐസക്കിനെയും കോഴിക്കോട്ട് CATU സംസ്ഥാന സെക്രട്ടറി എളമരം കരീമും മത്സരിക്കും. പാലക്കാട്ട് CPM പോളിംഗ് ബ്യൂറോ അംഗമായ A. വിജയരാഘവൻ മത്സരിച്ചേക്കും. ആലപ്പുഴയിൽ സിറ്റിംഗ് MP AM ആരിഫ് തന്നെ മത്സരിക്കും. അവിടെ മറ്റ് ആലോചനകൾ വേണ്ടെന്ന് നേരത്തെ പാർട്ടി നേതൃത്വം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ധാരണയായിട്ടില്ല. CPM സംസ്ഥാന കമ്മിറ്റി അംഗം കടകംപള്ളി സുരേന്ദ്രനെ മത്സരിപ്പിക്കണമെന്ന നേതൃത്വത്തിന് ആഗ്രഹമുണ്ട്. എന്നാൽ മത്സരിക്കാനില്ലെന്ന് അദ്ദേഹം പാർട്ടിയെ അറിയിച്ചു കഴിഞ്ഞു. ജില്ലാ സെക്രട്ടറിയും വർക്കല MLA യുമായ V. ജോയിയുടെ പേരും VK പ്രശാന്തിൻ്റെ പേരും ഉയരുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ജില്ലകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥി പട്ടിക ലഭിച്ചു കഴിഞ്ഞാൽ മറ്റ് നടപടികൾ പൂർത്തിയാക്കി ഈ മാസം അവസാനം ചേരുന്ന സംസ്ഥാന സമിതിയിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അന്തിമ തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കും.